ഈ കേരളത്തെ വിഴുങ്ങാൻ വേണ്ടി ഒരു കോർപ്പറേറ്റും വരുന്നില്ല. ആർക്കും വേണ്ട, കേരളത്തിൽ വന്ന് നിക്ഷേപം നടത്തണ്ട. ബാംഗ്ലൂരോ ഗുജറാത്തിലോ ഹൈദരാബാദിലോ നിക്ഷേപം നടത്തിയാലും മലയാളി അവിടെ പോയി പണിയെടുത്ത് കൊടുത്തോളൂ. അതായത് ഇവിടെ വന്ന് നിൽക്കണമെന്നല്ല ആവശ്യമുണ്ട്. ഇവിടെ ഭൂമി കിട്ടാനില്ല, വൈദ്യുതി ഇല്ല, റോഡില്ല. അതുകൊണ്ട് ഈ പുതിയ വ്യവസായങ്ങൾ കേരളത്തിലില്ല. കോർപ്പറേറ്റ് നിക്ഷേപം ഇന്ത്യ രാജ്യത്ത് ഏറ്റവും താഴ്ന്നത്, വടക്കിഴക്കൻ സംസ്ഥാനം ഒഴിച്ചാൽ താഴ്ന്നത് ഈ കേരളത്തിലാണ്. അപ്പോഴാണ് നമ്മുടെ തർക്കമൊക്കെ ഉണ്ടായി. അദാനിയോട് ഇപ്പോഴും ഒത്തുതീർപ്പൊന്നും, രാഷ്ട്രീയമായിട്ട് ഒത്തുതീർപ്പില്ല. സി പി എമ്മിൻ്റെ ലേഖനങ്ങളും കാര്യങ്ങളും നോക്കി വെച്ചാൽ മതി നിലപാടുകളൊക്കെ. കേരളത്തിൽ വിമാനത്താവളം എടുക്കാൻ വന്നപ്പോൾ ആരാ എതിർത്തത്? ശശി തരൂർ അവർക്ക് അനുകൂലമായിട്ട് നിന്ന് കാണും. സി പി എം എത്ര നിശ്ചിതമായ ചെറുത്തുനിൽപ്പ് നടത്തിയത്? അതുകൊണ്ട് അദാനിക്ക് കേരളത്തെ തീരെഴുതി കൊടുക്കലൊന്നുമല്ല. പക്ഷേ ഒരു സർക്കാർ കേരളത്തിൽ വന്ന് അവർ വന്ന് കരാറുണ്ടാക്കി. ആ കരാർ അടുത്ത സർക്കാർ ഏകപക്ഷീയമായി വേണ്ടെന്ന് വെച്ചാൽ പിന്നെ ഏത് മൂലധന നിക്ഷേപം കേരളത്തിലേക്ക് വരാൻ ധൈര്യപ്പെടുക?